ഹായ് ഓൾ. അപ്പോൾ നമ്മൾ പ്ലസ് വൺ ഫോക്കസ് ഏരിയയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ആയിട്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ നമ്മൾ ഈ കാണുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് കാണുമ്പോൾ അറിയാം. പ്രൂവ് ദാറ്റ് കോസ് നയൻ എക്സ് മൈനസ് കോസ് ഫൈവ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സെവൻറ്റീൻ എക്സ് മൈനസ് സൈൻ ത്രീ എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ടു എക്സ് ഡിവൈഡ് ബൈ കോസ് ടെൻ എക്സ്. ഇത് ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം പ്രൂവ് ദാറ്റ് ആണെങ്കിൽ എന്തായിരിക്കണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്ന വെച്ചാൽ നമുക്കറിയാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, കോസ് എ മൈനസ് കോസ് ബി എന്ന ഫോർമുല മോഡൽ കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് എങ്ങനെ, മൈനസ് ടു സൈൻ എ പ്ലസ് ബി ബൈ ടു സൈൻ എ മൈനസ് ബി ബൈ ടു. അപ്പോൾ താഴെ എന്ത് വരും, സൈൻ എ മൈനസ് സൈൻ ബി ഫോം ആകുമ്പം ടു കോസ് എ പ്ലസ് ബി ബൈ ടു സൈൻ എ മൈനസ് ബി ബൈ ടു. ഇനി ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓൾറെഡി. സോ അതുകൊണ്ട് ഈ ടൂവും ടൂവും ക്യാൻസലായിപ്പോയി. സൈൻ നയൻ എക്സ് പ്ലസ് ഫൈവ് എക്സ് സെവൻ ഫോർട്ടീൻ എക്സ് ആണ്. ഫോർട്ടീൻ എക്സ് ഡിവൈഡ് ബൈ ടു സെവൻ എക്സ് എന്ന് വരും. അതുപോലെ അടുത്തത് നയൻ എക്സ് മൈനസ് ഫൈവ് എക്സ് എന്ന് വെച്ചാൽ ഫോർ എക്സ് ആണ്. ഫോർ എക്സ് ഡിവൈഡ് ബൈ ടു ടു എക്സ് എന്ന് കിട്ടും. അതുപോലെ താഴത്തെ ടേമും പതിനേഴ് എക്സ് എ പ്ലസ് മൂന്ന് എക്സ് ഇരുപതാണ്. ഇരുപത് രണ്ട് പത്ത് എക്സ് എന്ന് വരും. ഇവിടെ കുറയ്ക്കാനായിട്ട് പതിനാല് എക്സ് വരും. ഡിവൈഡ് ബൈ ടു സൈൻ സെവൻ എക്സ് എന്ന് വരും. ഈ സൈൻ എക്സ് സെവൻ എക്സും ഈ സൈൻ സെവൻ എക്സും ക്യാൻസൽ ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ, മൈനസ് സൈൻ ടു എക്സ് ഡിവൈഡ് ബൈ കോസ് ടെൻ എക്സ്. അതല്ലേ നമുക്ക് പ്രൂവ് ദാറ്റ് ചെയ്യേണ്ടത്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് പോയി നമുക്ക് വീണ്ടും കാണാം.